എവർക്കും പാട്രൂട്ടിക് മലയാളിയുടെ ഡിഫൻസ് ഡെസ്കിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാളിലെ മാൾഡ ജില്ലയിൽ സുരക്ഷാ സേന തടഞ്ഞ ചൈനീസ് പൗരന്റെ ഇലക്ട്രോണിക് ഗാഡ്ജെറ്റ്സ് പരിശോധിച്ചതിൽ നിന്ന് അദ്ദേഹം ഒരു ചൈനീസ് രഹസ്യാന്വേഷണ ഏജൻസിക്ക് വേണ്ടി ഇന്ത്യയിൽ ജോലി ചെയ്യുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പ്രസ്താവന പ്രകാരം മുപ്പത്തഞ്ചുകാരനായ ഹാൻ ജുൻവേ ചൈനയിലെ ഹൂബയിൽ താമസിക്കുന്ന ആളാണ് ഹാൻ ജുൻവേയിൽ നിന്ന് കണ്ടെത്തിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ചൈനീസ് ഇൻ്റലിജൻസ് ഏജൻസിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്നതെന്ന് പല വസ്തുതകളും കണ്ടെത്താനാകും ഇത് വിശദമായി അന്വേഷിക്കുമ്പോൾ നിരവധി ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങൾ പുറത്തുവരുമെന്ന് അധികൃതർ പറയുന്നു നിയമവിരുദ്ധമായി ഇൻഡോ ബംഗ്ലാദേശ് അന്താരാഷ്ട്ര അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ജൂൺ പത്തിന് ബി എസ് എഫ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ജുൻവേ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബി എസ് എഫ് ഉദ്യോഗസ്ഥർ പിന്തുടർന്ന് പിടികൂടി ചോദ്യം ചെയ്യലിനായി മുഹാദിപൂരിലെ ബോർഡർ ഔട്ട് പോസ്റ്റിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യലിൽ നിന്ന് ജൂൺ രണ്ടിന് ബിസിനസ് വിസയിൽ ബംഗ്ലാദേശിലെ ധാക്കയിലേക്ക് പോയതായി കണ്ടെത്തി അവിടെ അദ്ദേഹം ഒരു ചൈനീസ് സുഹൃത്തിനൊപ്പം താമസിച്ചു ജൂൺ എട്ടിന് ബംഗ്ലാദേശിലെ ചപ്പായ് നവാബ്ഗഡ് ജില്ലയിലെ സോണ മസ്ജിദിലെത്തി വ്യാഴാഴ്ച രാവിലെ ഇന്ത്യൻ പ്രദേശത്തിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബി സൈനികർ അദ്ദേഹത്തെ പിടികൂടിയത് സൈന്യം അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം തൃപ്തികരമായ മറുപടി നൽകിയില്ല ഉടൻ തന്നെ ബന്ധപ്പെട്ട ഏജൻസികളെയും പ്രാദേശിക പോലീസിനെയും അറിയിച്ചു ഏജൻസികൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ് അതേസമയം ഓൺലൈൻ തട്ടിപ്പിനെതിരായ വൻ അന്വേഷണത്തിൽ ദില്ലി പോലീസ് പതിനൊന്ന് ചൈനക്കാരെ അറസ്റ്റ് ചെയ്തു വ്യാജ മൊബൈൽ നിക്ഷേപ ആപ്ലിക്കേഷനുകൾ വഴി ആളുകളെ കബളിപ്പിക്കാൻ സിൻഡിക്കേറ്റ് നടത്തുന്ന പത്ത് ചൈനീസ് പൗരന്മാരെയാണ് അറസ്റ്റ് ചെയ്തത് നൂറ്റൻപത് കോടി രൂപയെങ്കിലും അഞ്ച് ലക്ഷത്തിലധികം ആളുകളെ വഞ്ചിച്ച് ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിന് പിന്നിലെ പ്രധാന സൂത്രധാരനും ഒരു ചൈനക്കാരനാണ് ഈ ആപ്ലിക്കേഷനുകളിലൂടെ ശേഖരിച്ച പണം ഒന്നിലധികം ഷെൽ കമ്പനികൾ വഴി തിരിച്ചുവിട്ടതായും ക്രിപ്റ്റോ കറൻസികളായി ചൈനയിലെ കിങ് പിന്നുകളിലേക്ക് അയച്ചതായും അന്വേഷകർ കണ്ടെത്തി ആപ്ലിക്കേഷനുകൾ നിരവധി ഇന്ത്യക്കാരെ വഞ്ചിക്കുക മാത്രമല്ല അവരുടെ ഡേറ്റ മോഷ്ടിക്കുകയും ചൈന ആസ്ഥാനമായുള്ള സെർവറുകളുമായി പങ്കിടുകയും ചെയ്തുവെന്ന് പോലീസ് പറഞ്ഞു അഴിമതിയിൽ ഉൾപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട നിരവധി മൊബൈൽ നമ്പറുകൾ ചൈനയിൽ സജീവമായി കണ്ടെത്തിയതായും പോലീസ് കണ്ടെത്തി